പ്ലസ് ടു സയൻസ് പഠിക്കുന്ന കുറേയേറെ വിദ്യാർത്ഥികളുടെയെങ്കിലും വലിയൊരു ആഗ്രഹമാണ് ഒത്തിരി ഡ്യൂറേഷനൊന്നും ഇല്ലാണ്ട് ഒരുപാട് കാശൊന്നും ആവാതെ വളരെ ഫാസ്റ്റായിട്ട് പഠിച്ചിട്ട് നല്ല ജോലി ലഭിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ കോഴ്സ് പഠിക്കുക എന്നുള്ളത്. അവിടെയാണ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ പ്രസക്തി. പാരാമെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് വെറൈറ്റി ഓഫ് കോഴ്സസ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു കോഴ്സാണ് BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കേരളത്തിലാണെങ്കിൽ BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി സെപ്പറേറ്റ് ആണ്, ദെൻ BSc അനസ്തേഷ്യ ടെക്നോളജിയും സെപ്പറേറ്റ് ആണ്. നമ്മൾ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലോട്ട് പോകുമ്പോൾ BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കിട്ടുന്നത്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റുഡൻ്റ് എവിടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് എത്രത്തോളം സാലറി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്, ഇതിൻ്റെ ഒരു ഹയർ എഡ്യൂക്കേഷൻ സാധ്യത എന്താണ്, ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ആ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നല്ലൊരു കോളേജ് ചൂസ് ചെയ്യേണ്ടത്. BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജിയിൽ നമ്മളിപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നൊരു പാർട്ട് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേ സ്റ്റേജിൽ തന്നെയായിരിക്കും ഈ ഒരു സ്റ്റുഡൻറ്റിനും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒരു സർജറി നടക്കുന്ന സമയത്ത് സർജറി ചെയ്യുന്ന ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള എക്യുപ്മെൻസൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുക, ദെൻ സർജറിക്ക് വേണ്ടിയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, എക്യുപ്മെൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ്റെ ജോലി. ഇനി നമ്മൾ അനസ്തേഷ്യ ടെക്നീഷ്യൻ എടുക്കുകയാണെങ്കിൽ, അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അനസ്തേഷ്യ കൊടുക്കേണ്ട മെഡിസിൻ ലോഡ് ചെയ്യുക, ഇനി അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം അനസ്തേഷ്യയോട് എങ്ങനെയാണ് പേഷ്യൻ്റ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അതിനുശേഷം എന്താണ് എന്തെങ്കിലും എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ അറിയിക്കുക. ബിക്കോസ് ഇപ്പോൾ നമ്മൾ സർജറി നടക്കുന്ന സമയത്ത് ഫുൾ ടൈം ഇപ്പോൾ അനസ്തേഷ്യ ഡോക്ടർ ഉണ്ടാവണമെന്നില്ല. ഈ ഒരു ഹോസ്പിറ്റലിൽ മാക്സിമം ഒന്നോ രണ്ടോ അനസ്തേഷ്യ ഡോക്ടേഴ്സൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. ചില പറ്റിയ ടൈമിൽ 10-15 സർജറിയൊക്കെ നടക്കുന്ന വളരെ വലിയ ഹോസ്പിറ്റൽസ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് പേഷ്യൻറ്റിൻ്റെ ആ കണ്ടീഷൻ, അതോടൊപ്പം തന്നെ സർജറി നടക്കുന്ന സമയത്ത് പേഷ്യൻ്റ് എങ്ങനെ അനസ്തേഷ്യയോട് റിയാക്ട് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഒരു അനസ്തേഷ്യ ടെക്നീഷ്യൻ്റെ ജോലിയാണ്. അപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. ഇപ്പം നമ്മൾ ഏത് ഹോസ്പിറ്റൽ എടുത്താലും ഓപ്പറേഷൻ തിയേറ്റർ ഇല്ലാത്ത ഹോസ്പിറ്റൽസ് എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിക്കും അതുപോലെ തന്നെ അനസ്തേഷ്യ ടെക്നോളജിക്കും വളരെ നല്ല സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് എന്താണ് നല്ല ജോലി ലഭിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കേണ്ടത്? മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ പഠിക്കുന്ന കോളേജിൻ്റെ ക്വാളിറ്റി. കഴിയുകയാണെങ്കിൽ മിനിമം ഒരു സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടാനായിട്ട് ശ്രമിക്കുക. മെഡിക്കൽ കോളേജസ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ നല്ല കോളേജിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലിനിക്കൽ എക്സ്പ്ലോഷർ വളരെ മോശമായിരിക്കും. ഇപ്പോൾ തിയറി പഠിക്കാനായിട്ട് നമുക്ക് എവിടെ പോയാലും മതി, പക്ഷേ നമ്മൾ കൃത്യമായി പേഷ്യൻസിനെ കണ്ട് ഒരുപാട് കേസസൊക്കെ കണ്ട് ആണ് പഠിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്താണ് പഠിക്കുന്നത് എങ്കിൽ 100% നമ്മളൊരു ട്രെയിൻഡ് പ്രൊഫഷണലായിട്ടായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമുക്ക് വളരെ ഈസി ആയിട്ട് ജോലി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ മോശം കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ എന്താണ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നല്ല ജോലി ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പോൾ കോളേജ് സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. ഇനി കഴിയുകയാണെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിലുള്ള കോളേജുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ DMD യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ അമൃതയൊക്കെ പോലുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള DMD യൂണിവേഴ്സിറ്റികളായാൽ പോലും അതൊരു പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്റ്റേറ്റുകൾ, കർണാടകയൊക്കെ എടുക്കുകയാണെങ്കിൽ JSS മൈസൂർ, ദെൻ തമിഴ്നാട് എടുക്കുകയാണെങ്കിൽ SRM മെഡിക്കൽ കോളേജ്, ഇത്തരത്തിലുള്ള വളരെ എന്താണ് നല്ല ടോപ്പായിട്ടുള്ള DMD യൂണിവേഴ്സിറ്റികളുമൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഏതെങ്കിലും സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളോ മെഡിക്കൽ കോളേജുകളോ ചൂസ് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉള്ള ഏതെങ്കിലും നല്ല എന്താണ് DMD യൂണിവേഴ്സിറ്റികളോ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടുക എന്നുള്ളത് വലിയൊരു പ്രോബ്ലമായിട്ട് വരുന്നില്ല. ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ക്ലിനിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള പ്രൊഫഷൻ ഉണ്ട്. ഇനി എന്താണ് ഹയർ ഓപ്ഷനിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവാം. BSc കഴിഞ്ഞിട്ട് MSc എടുക്കണം, അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ടീച്ചിങ് പ്രൊഫഷൻ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ദെൻ എന്താണ് അതിനകത്തൊരു സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവാം. BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജിയെ സംബന്ധിച്ചിട്ട് അവരുടെ MSc ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വൈഡ് ഓപ്ഷൻ ആണ്.
കാര്യം അവർക്ക് എന്താണ്, അനസ്തേഷ്യ ടെക്നോളജീസിൻ്റെ MSc പോവാം, അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ MSc പോകാനായിട്ട് സാധിക്കും. നമുക്ക് MSc മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചസ് നോക്കിയാൽ അവർക്ക് MSc ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിക്ക് പോവാം, ദെൻ MSc ഇൻ അനസ്തേഷ്യ ടെക്നോളജിക്ക് പോകാനായിട്ട് സാധിക്കും, ദെൻ MSc ഇൻ കാർഡിയാക് അനസ്തേഷ്യ പോകാനായിട്ട് സാധിക്കും, MSc ഇൻ ജനറൽ അനസ്തേഷ്യ പോകാനായിട്ട് സാധിക്കും, ദെൻ എന്താണ് MSc ഇൻ ന്യൂറോ അനസ്തേഷ്യ പോകാനായിട്ട് സാധിക്കും, ദെൻ MSc ഇൻ അനസ്തോളജിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒന്നുണ്ട് MSc അവൈലബിൾ ആണ്. ഇപ്പോൾ എന്താണ് MSc ഇൻ കാർഡിയാക് അനസ്തേഷ്യ അല്ലെങ്കിൽ MSc ഇൻ ന്യൂറോ അനസ്തേഷ്യയ്ക്ക് എടുക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ. അപ്പം MSc ഇൻ കാർഡിയാക് അനസ്തേഷ്യ കഴിഞ്ഞ ഒരാൾക്ക് എന്തായിരിക്കും സാധ്യതകൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറി നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ ആ സർജറി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, MCHN കാർഡിയാക് സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു ഡോക്ടർ ആയിരിക്കും ചെയ്യുന്നത് അല്ലേ? അല്ലാണ്ട് എന്താണ് നോർമലി MS ജനറൽ സർജറി കഴിഞ്ഞൊരു ഡോക്ടറിന് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പിന്നെ ഹാർട്ട് സർജറി കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ ഒരു ഡോക്ടറായിരിക്കും ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ്, ഒരിക്കലും ഒരു BSc OT&AT കഴിഞ്ഞ ആളായിരിക്കത്തില്ല. MSc OT&AT കഴിഞ്ഞ വളരെ നല്ല എക്സ്പീരിയൻസ്ഡ് വളരെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റാഫായിരിക്കും അസിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ MSc എടുത്തു കഴിഞ്ഞാൽ എന്താവും, നിങ്ങളുടെ കരിയർ കുറച്ചുകൂടെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വേറെ പൊസിഷനിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ BSc കൊണ്ട് തന്നെ പഠനം നിർത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക, നിങ്ങൾ MSc കൂടെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോകണം, ഇതിനൊന്ന് ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ നമുക്ക് MSc സീറ്റ്സ് വളരെ വളരെ കുറവാണ്. ഇപ്പം നമുക്ക് എയിംസിലും ജിപ്മറിലൊക്കെ എന്തുണ്ട്, MSc സീറ്റ്സ് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് നമുക്ക് എന്താ CMC വെല്ലൂരൊക്കെ പോലുള്ള വളരെ ടോപ്പ് ആയിട്ടുള്ള കോളേജസിലൊക്കെ MSc അവൈലബിൾ ആണ്. സോ പക്ഷേ അവർക്ക് എൻട്രൻസ് ഉണ്ട്. BSc കഴിഞ്ഞതിന് ശേഷം എൻട്രൻസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് ചാൻസ് ഉള്ളത്. അപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി എടുത്ത് നല്ലൊരു കരിയർ നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നല്ലൊരു കോളേജ് സെലക്ട് ചെയ്യണം എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ, ഇനി തൊട്ട് താഴെയായിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കോളേജ് സെലക്ട് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഇല്ലായെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഉണ്ട്, നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാൻ ഞങ്ങളെ സപ്പോർട്ടും ചെയ്യുന്നത് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നുണ്ട്. പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.